ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ഒരു വിശേഷപ്പെട്ട ഒരു മന്ത്രത്തിൻ്റെ വിഷയമാണ് ഇതീ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എല്ലാവരും ക്ഷേത്രങ്ങളൊന്നും പോകാൻ പറ്റുന്നില്ല, എല്ലാവരും ഗ്രഹത്തിൽ തന്നെ ഇരിക്കുകയാണ്. പല വിധത്തിലുള്ള രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അത് ശത്രുക്കളുടേതായിട്ടുള്ള പ്രവർത്തികൾ മൂലമാകാം, അല്ലാതെയാകാം. എങ്ങനെയായാലും ഈ രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും അങ്ങോട്ട് മാറുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ശാരീരികമായിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ എടുക്കാനോ ഒക്കെ ഉന്മേഷമായാലും ആരോഗ്യമായാലും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഈയൊരു കാലഘട്ടത്തിൽ നമുക്ക് ഈ രോഗദുരിതങ്ങൾക്ക് പരിഹാരമായിട്ട് ഇപ്പോൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കാനും ഒന്നും കഴിയാത്ത ഒരവസ്ഥ. കൂടുതലും ഇങ്ങനെയുള്ള രോഗദുരിതങ്ങളൊക്കെ ഈ ശത്രുകൃതമായിട്ടൊക്കെ വരുന്ന കൈവശത്തിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുക. ഈ കൈവശത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ ഇടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കൈവശം എന്ന് പറയുന്നത് പല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിത്തഭ്രമം വരെ ഉണ്ടാക്കുന്നുണ്ട്, മാനസികമായിട്ടുള്ള ദുരിതങ്ങൾ. ശരീരത്തിന് കാലും കൈക്കും വേദന, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് ഈ കൈവശം ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. അത് ഈ മന്ത്രപുടിതമായിരിക്കുന്ന എന്തെങ്കിലും വസ്തു നമ്മുടെ ഉള്ളിൽ ചെല്ലുക, അത് ജലാംശത്തിൽ കൂടാവാം അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളിൽ കൂടാവാം, എങ്ങനെയായാലും നമ്മുടെ ഈ ശരീരത്തിൽ ഈ പറഞ്ഞ മന്ത്രപുടിതമായിരിക്കുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ ചെന്നു കഴിയുമ്പോൾ അത് നമുക്ക് പല രീതിയിലുള്ള ദുരിതങ്ങൾക്കും ഹേതുവായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ശരീരത്തിലെ ഓരോ മജ്ജയിലും മാംസത്തിലും ഓരോ സെല്ലുകളിലും അത് എത്തിച്ചേരുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിന് വേദനകളുണ്ടാവാം, വിറയലുണ്ടാകാം, മാനസിക വിഭ്രമം പോലും ആ ശിരസിലൊക്കെയുള്ള സെല്ലുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് പോലും വിഭ്രമാവസ്ഥ പോലും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഈ കൈവശം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കൈവശത്തിന് പല രീതിയിലുള്ള പരിഹാരങ്ങൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പഞ്ചഗവ്യകൃതമൊക്കെ ജപിച്ച് സേവിക്കുക, അതുപോലെ തന്നെ കൈവശനാശിനി പോലുള്ള ഗുളികകളൊക്കെ കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയിലൊക്കെ കിട്ടും, അത് മേടിച്ച് സേവിക്കുക. അതുപോലെ തന്നെ തിരുവിഴ പോലുള്ള അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഛർദ്ദിപ്പിക്കുക, അങ്ങനെയൊക്കെ ഈ കൈവശം ശരീരത്തിൽ നിന്ന് നമുക്ക് ഇളക്കിക്കളയുന്ന സമ്പ്രദായങ്ങളും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ ആ വീഡിയോയിൽ കൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിന് ഗ്രഹത്തിലിരുന്ന് എന്താ ചെയ്യാൻ കഴിയുക? അപ്പോൾ നമുക്കിങ്ങനെ ഈ കൈവശം മൂലം അല്ലാതെ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകളും ദുരിതങ്ങളും, ഏത് രീതിയിലുള്ള വിഷമയമായ പദാർത്ഥം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ രോഗദുരിതം മാറുകയുള്ളൂ. അതീ പറഞ്ഞ വിഷമയമായിരിക്കുന്ന എന്തും നമ്മുടെ ശരീര കലകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് നമുക്ക് രോഗത്തിന് കാരണമായിട്ട് മാറുന്നു എന്നാണ് പറയപ്പെടുക. അപ്പം നമുക്ക് വളരെ വിശേഷമായിട്ട് ഉള്ള ഒരു മന്ത്രമാണ് ഗരുഡപഞ്ചാക്ഷരി എന്ന് പറയും. ഈ ഗരുഡപഞ്ചാക്ഷരി എന്ന് പറയുന്ന മന്ത്രം ക്ഷിപ ഓം സ്വാഹ, ഇത്രയേ ഉള്ളൂ ഈ മന്ത്രം, അഞ്ചക്ഷരേ ഉള്ളൂ. ക്ഷിപ ഓം സ്വാഹ, ഈ അഞ്ചക്ഷരം. ഇത് എങ്ങനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും? വെറുതെ ഇരുന്ന് ജപിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇത് പോവില്ല. അപ്പം നമുക്കതിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവണം. ഞാനീ പറയുന്ന പോലെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുക, എടുത്തിട്ട് ഒരു തുളസിക്കതിര് അതിനകത്ത് പിച്ചിടുക, നമ്മുടെ ഈ മോതിര വിരൽ അത് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക, എന്നിട്ട് ആ ഗ്ലാസ് ഈ വിരൽ വെച്ച് അടച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ബാക്കി കൈകൊണ്ട് അടച്ചു പിടിച്ചുകൊണ്ട് ഓം നമശിവായ ഒരു 108 രൂപ ജപിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഗരുഡപഞ്ചാക്ഷരി മന്ത്രം 108 രൂപ ജപിക്കുക. ഇത് രണ്ടും നമ്മൾ 108 സംഖ്യ വീതം ഇതിനകത്തേക്ക് ജപിക്കുക. അപ്പം നമുക്ക് ഈ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ശക്തിയും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണം, അതുപോലെ തന്നെ ഈ ഗരുഡപഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ശക്തിയും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണം. അതിനുശേഷം ഈ ജലം നമ്മൾ സേവിക്കുക, അത് തുളസി കതിര് നമുക്ക് ചവച്ച് ഇറക്കി കഴിക്കുകയും ചെയ്യാം.
രാവിലെ വെറും വയറ്റി വേണം ഇത് ചെയ്യാനായിട്ട്. കാര്യം മത്സ്യമാംസാദികളൊന്നും തന്നെ മന്ത്രങ്ങൾ ചെയ്യുമ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ശുദ്ധവൃത്തിയാദികളെല്ലാം തന്നെ ഇതിന് പാലിക്കുകയും വേണം. അങ്ങനെ ഒരു 7 ദിവസം ആദ്യം സേവിച്ച് നോക്കുക. നമുക്ക് വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ അത് 11 ദിവസമാക്കുക, ഇല്ലെങ്കിൽ 21 ദിവസം ആക്കി കഴിയുമ്പോഴത്തേക്ക് 100% ഉറപ്പാണ്. നമ്മുടെ ഈ ശരീരകലകളിൽ നിന്ന് ഈ രക്തത്തിൽ കൂടെ നമ്മുടെ ഈ ജലാംശം നമ്മുടെ രക്തത്തിൽ കൂടെ നമ്മുടെ എല്ലാ ശരീരകലകളിലേക്കും ഈ മന്ത്രത്തിൻ്റെ ശക്തി പ്രവേശിപ്പിക്കും. പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ആ ശരീരകലകളിൽ നിന്നും ഈ വിഷാംശം എല്ലാം രക്തത്തിലേക്ക് കലർന്നിട്ട് നമ്മുടെ യൂറിനിൽ കൂടെയും സ്റ്റൂളിൽ കൂടെയൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും. വളരെ പ്രധാനമായിരിക്കുന്ന ഈ മന്ത്രം കൃത്യമായിട്ട്, അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഏകാഗ്രമായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ തുളസിയില ഇട്ടതിന് ശേഷം മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പഞ്ചാക്ഷരം ജപിക്കുക. അതിനുശേഷം ഗരുഡ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം വളരെ പ്രാധാന്യത്തോടെ ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 108 ജപിക്കുക. നമശിവായ ജപിച്ചുകൊണ്ട് ഇത് സേവിക്കുക. സേവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരകലകളിൽ നിന്നും നമ്മുടെ ആ രക്തത്തിലേക്ക് ഈ വിഷാംശം മൊത്തം ഇറങ്ങി രോഗാണുക്കളായാലും അല്ലാതുള്ള വിഷാംശങ്ങളായാലും ഒക്കെ നമ്മുടെ ഈ ശരീരകലകളിൽ നിന്നുമെല്ലാം ഈ രക്തത്തിലേക്ക് കലർന്ന് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകും. അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും പൂർണ്ണ ആ പഴയ ആരോഗ്യാവസ്ഥയിലേക്ക് നമുക്ക് എത്താനും കഴിയും. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിരിക്കുന്നവർക്കും അല്ലാതുള്ളവർക്കും വേണ്ടിയിട്ട് നിത്യവും നമ്മുടെ രാവിലെയുള്ള ആ ഗണപതി ഹോമത്തിങ്കൽ എല്ലാവരുടെയും പേരുന്നാളും ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള പേരുന്നാളും ഒക്കെ ഞാൻ എഴുതിയെടുത്തിട്ട് അതും ചേർക്കുന്നുണ്ട്. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇത് ചെയ്തു നോക്കണം. ഞാനീ പറഞ്ഞ കാര്യം, നമുക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ, അതുപോലെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ അത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിലുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.